ഹായ് ഫ്രണ്ട്സ്, കൊമേഴ്സ് ജങ്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് സ്റ്റെഫി. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന സബ്ജക്റ്റിലെ ഒരു ടോപ്പിക്കായ സ്ട്രാറ്റജിക് ഓപ്ഷൻ എന്ന ഒരു ടോപ്പിക്കാണ് ഞാൻ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഞാൻ രണ്ട് ടോപ്പിക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ ചിലതാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് മുമ്പ് ഞാൻ രണ്ട് ടോപ്പിക്സ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ലിങ്ക് ഇടാം. സോ ആ വീഡിയോ മിസ് ചെയ്യരുത്, അതുകൂടി കാണണം. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇതിനകത്ത് ചാപ്റ്റർ 8 സ്ട്രാറ്റജിക് ഓപ്ഷൻസ് എന്ന് കേൾക്കുന്നത്. പേജ് നമ്പർ പറയുകയാണെങ്കിൽ പേജ് നമ്പർ 35 സ്റ്റഡി മെറ്റീരിയലിൽ സ്ട്രാറ്റജിക് ഓപ്ഷൻസ് എന്നാണ് കേൾക്കുന്നത്. സ്ട്രാറ്റജിക് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണെന്ന് ആദ്യം നോക്കാം. ഇൻട്രൊഡക്ഷൻ പോലെ എന്താണെന്ന് നോക്കാം. ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഓർഗനൈസേഷൻ ആർ കോംപ്ലക്സ് എൻറ്റിറ്റീസ്. എ കമ്പനി ക്യാൻ യൂസ് എ നമ്പർ ഓഫ് ബിസിനസ് സ്ട്രാറ്റജീസ് ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ് സിറ്റുവേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഓരോ പ്രോബ്ലംസ് വരുമ്പം നമ്മുടെ കയ്യിൽ ഓരോ എന്താ പറയുക, ഒരു തന്ത്രം ഉണ്ടായിരിക്കണം. തന്ത്രമാണ് സ്ട്രാറ്റജീസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ സ്ട്രാറ്റജിയും നമ്മൾ ഓരോ സിറ്റുവേഷനിലാണ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്കറിയാം, അപ്പം നമ്മൾ തന്നെ ജസ്റ്റ് എടുത്ത് നോക്കാം. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു ലാസ്റ്റ് ഇയർ. അപ്പം ആ ലാസ്റ്റ് ഇയറിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ നമ്മൾ എടുക്കേണ്ട സ്ട്രാറ്റജി എന്താണ്? ഭൂമികൾക്കും ഉണ്ടാകുമ്പോൾ എടുക്കേണ്ട സ്ട്രാറ്റജി എന്താണ്? അപ്പോൾ അതിനൊക്കെ ഓരോരോ സ്ട്രാറ്റജിയാണ്. അതുപോലെ നമുക്ക് നിപ്പ വന്നപ്പോൾ എടുത്ത സ്ട്രാറ്റജി, വെള്ളപ്പൊക്കത്തിന് എടുത്ത സ്ട്രാറ്റജി അല്ല നമ്മൾ നിപ്പ വന്നപ്പം എടുത്ത സ്ട്രാറ്റജി. അപ്പം ഓരോ, അതുപോലെ കൊറോണ വൈറസ് ഇപ്പോൾ വന്നിട്ടുള്ളപ്പം അതിന് വേറെ സ്ട്രാറ്റജിയാണ്. അപ്പം ഓരോ സ്ട്രാറ്റജി ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഡിഫർ ചെയ്തുകൊണ്ടിരിക്കും. ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ എന്ത് ചെയ്യും? ഈ കമ്പനി ക്യാൻ യൂസ് എ നമ്പർ ഓഫ് ബിസിനസ് സ്ട്രാറ്റജീസ്. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ ഇറ്റ് വിൽ ബി ചേഞ്ചിങ് ദ സ്ട്രാറ്റജി. ഫോർ എക്സാമ്പിൾ, ന്യൂ കമ്പനി മേ ഫേസ് ഡിഫറെൻറ്റ് ചാലഞ്ചസ് ദാൻ ദ കമ്പനി വിച്ച് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ഓർ എക്സിസ്റ്റിംഗ്. അപ്പോൾ എക്സിസ്റ്റിംഗ് കമ്പനിയെക്കാളും അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആയിരിക്കില്ല പുതിയതായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിക്ക്. അപ്പോൾ അവർ പുതിയതായിട്ടുള്ള എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് അതോടെ എന്ന് പറയുക ഉറപ്പ് വരുത്തണം എന്ന് പറയില്ലേ, റൂട്ട് ആദ്യം പിടിക്കണം, എന്നിട്ട് വേണം ബാക്കിയുള്ള ഫെർദർ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് ചിന്തിക്കാൻ. ആദ്യം അവരവിടെ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് തന്നെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സ്ഥാനത്ത് എക്സിസ്റ്റ് ചെയ്തിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എക്സിസ്റ്റ് ചെയ്താൽ മാത്രം പോലെ ഇനി വളരാനായിട്ട് പുതിയ ഡെവലപ്മെൻറ്റ്സ് നടത്താനായിട്ടുള്ള പ്ലാനിങ് നടത്തി തുടങ്ങണം. അപ്പോൾ ഓരോ സ്ട്രാറ്റജിയും ഇപ്പോൾ അവർ രണ്ടുപേരുടെയും വ്യത്യാസമാണ്. ദെയർഫോർ ബിസിനസ് സ്ട്രാറ്റജി ദേ ഇംപ്ലിമെൻറ്റ് different from those of key competitors, whereas others have described their strategies differently, but the essential issue can be addressed using the below mentioned 4 of strategies. അപ്പോൾ താഴെ 4 ഓഫ് സ്ട്രാറ്റജി പറയുന്നുണ്ട്. ആ താഴെ പറയുന്ന 4 ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1 ഇൻറ്റഗ്രേഷൻ സ്ട്രാറ്റജി. നമ്പർ 2 എന്ന് പറയുന്നത് ഇവിടെ വരെ കാണുന്ന ഇൻറ്റൻസീവ് സ്ട്രാറ്റജി. നമ്പർ 3 ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി. ആൻഡ് നമ്പർ 4 വരുന്നതാണ് ഡിഫെൻസീവ് സ്ട്രാറ്റജീസ്. അപ്പം ഇങ്ങനത്തെ 4 ആണുള്ളത്. ഇതുകൂടെ കണ്ടില്ലേ, ഡിഫെൻസീവ് സ്ട്രാറ്റജി നേരത്തെ ഞാൻ കാണിച്ചത്, പിന്നെ ഇവിടെ 4 കഴിഞ്ഞ് 3 വന്നിട്ടുള്ളതാണ് ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി. അതുപോലെ നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ ഇൻറ്റൻസീവ് സ്ട്രാറ്റജി, കണ്ടു. ദെൻ വരുന്നതാണ് ഫസ്റ്റത്തെ ഇൻറ്റഗ്രേഷൻ സ്ട്രാറ്റജി. അപ്പം അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻറ്റഗ്രേഷൻ സ്ട്രാറ്റജിയിൽ വരുന്നതാണ് ഫോർവേഡ് ഇൻറ്റഗ്രേഷൻ, ബാക്ക്വേഡ് ഇൻറ്റഗ്രേഷൻ ആൻഡ് ഹൊറിസോണ്ടൽ ഇൻറ്റഗ്രേഷൻ. അപ്പോൾ ഈ 4 തന്നെ ഓരോന്നിനും ഓരോ സബ് പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിലെ സബ് പോയിൻ്റാണ് ഇൻറ്റഗ്രേഷൻ സ്ട്രാറ്റജി. നിങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്യുമ്പം അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുമ്പം ജസ്റ്റ് വേണമെങ്കിൽ ഫ്ലോ ചാർട്ട് പോലെ ഉണ്ടാക്കാനോ, ഇതിനകത്ത് 4 ഓപ്ഷൻ ആയിട്ട് കൊടുക്കാം. ഇതിൽ സ്ട്രാറ്റജിക് ഓപ്ഷനാണ് ഹെഡിങ് ആണെങ്കിൽ 4 ആയിട്ട് കൊടുക്കാം. ഒന്ന് ഇൻറ്റഗ്രേഷൻ, അതുപോലെ ഇൻറ്റൻസീവ്, അങ്ങനെ ഓരോന്ന് ഡി വെച്ചിട്ടുള്ളത്. അങ്ങനെ 4 തിരിച്ചു കഴിഞ്ഞിട്ട് അതിന് സബ് പോയിൻറ്റ്സ് ആയിട്ട് ഇപ്പോൾ ഇതിൽ വരുന്നതാണ് ഫോർവേഡ്, ബാക്ക്വേഡ്, ഹൊറിസോണ്ടൽ. അപ്പോൾ ഇതുപോലെ ഐനും ഉണ്ടാവും. നെക്സ്റ്റത്തെ ടോപ്പിക്കിനും ഇൻറ്റഗ്രേഷൻ സ്ട്രാറ്റജി കഴിഞ്ഞിട്ടുള്ള വരുന്ന സ്ട്രാറ്റജിക്കും ഉണ്ടാവും ഇതുപോലെ സബ് ടോപ്പിക്സ്. അപ്പം അത് സബ് ടോപ്പിക്സ് വീണ്ടും പോയിൻ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്കത് ആ ടോപ്പിക്കിൻ്റെ ഹെഡിങ്സ് എങ്കിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് എക്സാമിന് നമുക്ക് ആദ്യം തന്നെ ആ ഫ്ലോ ചാർട്ട് വരച്ചേക്കാം. അപ്പം ആ ഫ്ലോ ചാർട്ട് വരച്ചു കഴിഞ്ഞാൽ
നമുക്കത് ആ ടോപ്പിക്സിൻ്റെ ഹെഡിങ് നമ്മൾ മറക്കില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരു ഹെഡിങ് എഴുതി അത് ഡിസ്ക്രൈബ് ചെയ്ത് വരുമ്പോഴത്തേനും ചിലപ്പം നമ്മൾ അടുത്തത് എഴുതാൻ പോകുന്ന ടോപ്പിക്കിന് ചിലപ്പം മറന്നു. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഒരു ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കുക. ഫ്ലോ ചാർട്ടിൻ്റെ ബേസിൽ എന്താ പറയുക, അതിൻ്റെ സബ് പോയിൻറ്റ്സ് എടുത്ത് എഴുതുക. അതിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്ന് ഓരോന്ന് എന്താണെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം. അപ്പം എന്താണ് ഫോർവേഡ് ഇൻ്റഗ്രേഷൻ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫോർവേഡ് ഇൻ്റഗ്രേഷൻ. ഫോർവേഡ് ഇൻറ്റഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർവേഡ് ഇൻറ്റഗ്രേഷൻ ഇൻവോൾവ്സ് ഗെയിനിങ് ഓണർഷിപ്പ് ഓർ ഇൻക്രീസ്ഡ് കൺട്രോൾ ഓവർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓർ റീറ്റെയിലേഴ്സ്. അപ്പോൾ എന്താണ് ഗെയിനിങ് ഓണർഷിപ്പ് ഓർ ഇൻക്രീസ്ഡ് കൺട്രോൾ, ആരുടെ മുകളിലാണ്? ഓവർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓർ റീറ്റെയിലേഴ്സ്. റീറ്റെയിലേഴ്സിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ മുകളിലോ നമുക്ക് കിട്ടുന്ന ഇൻക്രീസ് ചെയ്തിട്ടുള്ള കൺട്രോളും ഓണർഷിപ്പിനെയാണ് എന്ന് പറയുന്നത് ഫോർവേഡ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇൻക്രീസിംഗ് നമ്പേഴ്സ് ഓഫ് മാനുഫാക്ചറേഴ്സ് ടുഡേ ആ പെർസീവിങ് ഫോർവേഡ് ഇൻറ്റഗ്രേഷൻ സ്ട്രാറ്റജി. ആരാണ് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മാനുഫാക്ചറേഴ്സ് ആണ് പെർസീവ് ചെയ്യുന്നത് എന്ന് ഫോർവേഡ് ഇൻറ്റഗ്രേഷൻ സ്ട്രാറ്റജി ബൈ എസ്റ്റാബ്ലിഷിംഗ് വെബ്സൈറ്റ് ടു ഡയറക്ട്ലി സെൽ പ്രൊഡക്ട്സ് ടു കൺസ്യൂമേഴ്സ്. അവരെന്ത് ചെയ്യുന്നത്, ഇപ്പം മാനുഫാക്ചറേഴ്സ് അവരുടെ തന്നെ വെബ്സൈറ്റ് തുടങ്ങിയിട്ട് അത് ഡയറക്ട്ലി ടു ദ കസ്റ്റമേഴ്സിലാണ് സെൽ ചെയ്യുന്നത്. ആദ്യം മുമ്പ് ഉണ്ടായിരുന്ന പോലെ മിഡിൽ മാൻ ഒന്നും അതിൻ്റെ ഇടയിലില്ല. ബ്രോക്കേഴ്സോ അല്ലെങ്കിൽ റീറ്റെയിലേഴ്സോ ഹോൾസെയിലേഴ്സോ അങ്ങനെ ഒന്നുമില്ല. മാനുഫാക്ചറേഴ്സ് തന്നെ ഡയറക്ട്ലി ടു ദ കസ്റ്റമേഴ്സിന് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റിൽ നിന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ് അതിന് ഫോർവേഡ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ദിസ് സ്ട്രാറ്റജി ഇസ് കോസിങ് ടെർമോയിൽ ഇൻ സം ഇൻഡസ്ട്രീസ്. ഫോർ എക്സാമ്പിൾ സാംസങ് ഇസ് ഓപ്പണിംഗ് ഇറ്റ്സ് ഓൺ റീറ്റെയിൽ സ്റ്റോഴ്സ്. അറ്റ് ഫോർവേഡ് ഇൻറ്റഗ്രേഷൻ സ്ട്രാറ്റജി സിമിലർ ടു റൈവൽ ആപ്പിൾ ഇങ്ക് വിച്ച് കറൻ്റ്ലി ഹാസ് മോർ ദൻ 500 സ്റ്റോഴ്സ് അറൌണ്ട് ദ വേൾഡ്. സാംസങ് വോൺസ് ടു ലേൺ ഫസ്റ്റ് ഹാൻഡ് അബൌട്ട് വാട്ട് കൺസ്യൂമർ വാണ്ട് ആൻഡ് ഹൗ ദേ ബൈ. അപ്പോൾ ആദ്യം അതിനെക്കുറിച്ച് സാംസങ് പഠിക്കണം. സോ മൈക്രോസോഫ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് ആർ കൺസേൺഡ് ദാറ്റ് മൈക്രോസോഫ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് ആണ് കൺസേൺ ചെയ്യുന്നത് ദാറ്റ് കമ്പനീസ് പ്ലാൻ ടു ഓപ്പൺ സ്റ്റോഴ്സ് വിൽ എഫക്ട് എക്സിസ്റ്റിംഗ് റീറ്റെയിൽ പാർട്ട്നേഴ്സ് സച്ച് ആസ് ബെസ്റ്റ് ബൈ. ഓട്ടോമൊബൈൽ ഡീലേഴ്സ് ഹാവ് ഫോർ മെനി ഇയേഴ്സ് പെർസ്യൂഡ് ഫോർ ഇൻറ്റഗ്രേഷൻ. അപ്പോൾ ഓട്ടോമൊബൈൽ ഡീലേഴ്സൊക്കെ ഈ എന്താ പറയുക, ഫോർവേഡ് ഇൻറ്റഗ്രേഷൻ തന്നെയാണ് ഓട്ടോമൊബൈൽ ഡീലേഴ്സും പെർസ്യൂ ചെയ്തുകൊണ്ടിരുന്നത്. ഇൻറ്റഗ്രേഷൻ പെർഹാപ്സ് ടു മച്ച് ഫോർഡ് ഹാസ് ഓൾമോസ്റ്റ് 6,000 ഡീലേഴ്സ് സോൾഡ് ഫോർ ഡീലേഴ്സ് കമ്പയർ ടു ടൊയോട്ട. ടൊയോട്ടനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫോർഡിന് എന്തുണ്ട്, 6,000 ആയിട്ടുള്ള ഡീലേഴ്സ് ഉണ്ട്, വിച്ച് ഹാസ് ഫ്യൂവർ ദൻ 3,000 US ഡീലേഴ്സ്. അപ്പോൾ അതിന് 3,000 ഡീലേഴ്സ് ഉണ്ട്. ഓക്കെ, ദാറ്റ് മീൻ ദ ആവറേജ് ടൊയോട്ട ആൻഡ് ദ ആവറേജ് ടൊയോട്ട ഡീലർ കമ്പയർഡ് ടു ഡീലർ സോൾഡ് ഫോർ എക്സാമ്പിൾ 1,628 വെഹിക്കൽസ് ഇൻ 2007 കമ്പയർഡ് ടു 236 വെഹിക്കൽസ് ഫോർ ഫോർഡ് ഡീലേഴ്സ്. അപ്പം ഈ ടാറ്റ ഡീലേഴ്സ് ടൊയോട്ട ഡീലേഴ്സ് എത്ര വണ്ടി വിറ്റു, 1,628. ജസ്റ്റ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പാരിസണാണ് അവർ നടത്തുന്നത്. 1,628 വെഹിക്കിൾസ് ആണ് 2007 ടൊയോട്ട വിറ്റതെങ്കിൽ 236 മാത്രമേ ആർക്കും വിൽക്കാൻ പറ്റുള്ളൂ, ഫോർഡിന് വിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഫോർഡ് ഹാസ് ഓൾമോസ്റ്റ് 6,000 ഡീലേഴ്സ് കമ്പയർ ടു ടൊയാറ്റോ. അപ്പോൾ ടൊയാറ്റയ്ക്ക് പക്ഷേ എന്താ ഉള്ളൂ, 3,000 ഡീലേഴ്സേ ഉള്ളൂ. പക്ഷേ ഫോർഡിന് 6,000 ഉണ്ടെങ്കിൽ കൂടിയും ഇവർ വിറ്റത് ഇത്ര ഇങ്ങനെയൊക്കെയാണ്. ജി എം ഫോർഡ് ആൻഡ് ക്രിസ്ലർ ആർ ഓൾ റെഡ്യൂസിങ് ദ നമ്പർ ഓഫ് ഡീലേഴ്സ് ഡ്രമാറ്റിക്കലി. ദ കനഡൻ കമ്പനി റിസർച്ച് ഇൻ മോഷൻ ഓപ്പൺ ഫസ്റ്റ് ഓൺലൈൻ സ്റ്റോർ ഓഫ് ബ്ലാക്ക്ബെറി ആപ്ലിക്കേഷൻ ഇൻ ഏപ്രിൽ 2009. ആരാണ് ഈ കാനഡൻ കമ്പനി ആയിട്ടുള്ള കമ്പനി റിസർച്ച് ഇൻ മോഷൻ RIM ഓപ്പൺഡ് ഇറ്റ്സ് ഫസ്റ്റ് ഓൺലൈൻ സ്റ്റോർ ഫോർ ബ്ലാക്ക്ബെറി ആപ്ലിക്കേഷൻ. RIM ഇസ് ലുക്കിംഗ് ഇൻ ടു എ ടോപ്പ് മാർക്കറ്റ് ഫോർ സോഫ്റ്റ്വെയർ മേഡ് പോപ്പുലർ ബൈ ആപ്പിൾ ആൻഡ് ഇറ്റ്സ് ഐഫോൺ. ബ്ലാക്ക്ബെറി യൂസേഴ്സ് ക്യാൻ ഡൗൺലോഡ് ദ ന്യൂ RIM സ്റ്റോർ ഫ്രണ്ട് ഫ്രം ദ മെയിൻ RIM വെബ്സൈറ്റ് ആൻഡ് ദെൻ ദേ നീഡ് ടു ബൈ ആൻ ആപ്ലിക്കേഷൻ യൂസിങ് പേപ്പാൽ. അപ്പോൾ അങ്ങനെ കുറേ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട് ബ്ലാക്ക്ബെറി ഇപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ആൻ എഫക്റ്റീവ് മീൻസ് ഓഫ് ഇംപ്ലിമെൻറ്റിംഗ് ഫോർവേഡ് ഇൻറ്റഗ്രേഷൻ ഇസ് ഫ്രാഞ്ചൈസിങ്. അപ്പം അതിൻ്റെ മെയിൻ എന്താ പറയുക, ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്, ഫ്രാഞ്ചൈസിങ് ആണ്. അപ്രോക്സിമേറ്റ്ലി 2,000 കമ്പനീസ് ഇൻ ഡിഫറെൻറ്റ് അബൌട്ട് 50 ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഫ്രാഞ്ചൈസിങ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ പ്രൊഡക്ട്സ് ഓർ സർവീസസ്. ബിസിനസ് ക്യാൻ ബി എക്സ്പാൻഡ് റാപ്പിഡ്ലി ബൈ ഫ്രാഞ്ചൈസിങ് ബിക്കോസ് കോസ്റ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആർ സ്പ്രെഡ് അമംഗ് മെനി ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഫ്രാഞ്ചൈസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നത്, കോസ്റ്റും ഓപ്പർച്യൂണിറ്റീസും സ്പ്രെഡ് ചെയ്യുകയാണ് അമംഗ് മെനി ഇൻഡിവിജ്വൽസ്. ടോട്ടൽ സെയിൽസ് ഓഫ് ഫ്രാഞ്ചൈസ്
The United States are annually about 2 trillion. McDonald's today owns less than 20% of its 22,000 restaurants, down from 23% in 2013. This is just to do, endha parayam, outline ആണ് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഫോർവേഡ് ഇൻറ്റിഗ്രേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ് കൺട്രോൾ ആൻഡ് ഓണർഷിപ്പ് ഓവർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ്. അവരെന്താണ് ചെയ്യുന്നത്, ഫോർവേഡ് ഇൻറ്റിഗ്രേഷൻ സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്റ്റാബ്ലിഷിംഗ് വെബ്സൈറ്റ് ഡയറക്ടലി ടു സെൽ ദ പ്രൊഡക്ട്സ് ടു ദ കസ്റ്റമേഴ്സ്. അത്രയുള്ള മെയിനായിട്ടുള്ള ഇതിൽ പറയുന്നത്. ഓക്കെ, പിന്നെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ ചെയ്യും. മൈക്രോസോഫ്റ്റിൻ്റെ, അതുപോലെ സാംസങ് ആപ്പിളും, അതുപോലെ സാംസങ്ങിൻ്റെയും, അതുപോലെ ടൊയോട്ടോ, അതുപോലെ ഈ ബ്ലാക്ക്ബെറി, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിളായിട്ട് ജസ്റ്റ് മക്ഡൊണാൾഡ്സ് ഒക്കെ നോട്ട് ചെയ്യാം. ഓക്കെ, വെൻ ആൻ ഓർഗനൈസേഷൻ പ്രസൻറ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആർ എക്സ്പെൻസീവ് ആർ അൺറിയലിസ്റ്റിക് ഓർ അൺകാപ്പബിൾ ഓഫ് മീറ്റിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ. ബട്ട് ദ സിക്സ് ഗൈഡ് ലൈൻസ് ഇൻഡിക്കേറ്റ്സ് വെൻ ഫോർവേഡ് ഇൻഡിക്കേഷൻ എസ്പെഷ്യലി എഫക്റ്റീവ് സ്ട്രാറ്റജി. എപ്പോഴാണ് സിക്സ് ഗൈഡ് ലൈൻസ് ഇൻഡിക്കേറ്റ് വെൻ ഫോർവേഡ് സ്ട്രാറ്റജി മേ ബി എസ്പെഷ്യലി എഫക്റ്റീവ് സ്ട്രാറ്റജി ആയിട്ട് മാറുന്നതിന് സിക്സ് ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒന്നാമത്തെയാണ് എന്തെന്ന്, വെൻ എൻ ഓർഗനൈസേഷൻ പ്രസൻറ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആർ എക്സ്പെൻസീവ് ഓർ അൺറിലയബിൾ ഓർ ഇൻകാപ്പബിൾ ഓഫ് മീറ്റിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ നീഡ്സ്. അപ്പം ഇപ്പോഴത്തെ പ്രസൻ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആർ എക്സ്പെൻസീവ് ആണ്. അവർക്ക് ശമ്പളം കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ചിലവ് കൂടിയതാണ്, എക്സ്പെൻസീവ് ആണ്, അൺറിയലബിൾ ആണ്, ഇൻകാപ്പബിൾ ഓഫ് മീറ്റിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ നീഡ്സ്. അവരെ ഡിസ്ട്രിബ്യൂഷൻ നീഡ്സ് ഒന്നും നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഫോർവേഡ് ഇൻറ്റിഗ്രേഷൻ നടത്തേണ്ട സമയമായി. ദ അവൈലബിലിറ്റി ഓഫ് ക്വാളിറ്റി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇസ് സോ ലിമിറ്റഡ്. ക്വാളിറ്റി ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ ലിമിറ്റഡ് ആയി. ആസ് ടു ഓഫർ എ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ടു ദോസ് ദാറ്റ് ഇൻറ്റിഗ്രേറ്റ് ഫോർവേഡ്. അപ്പോൾ എന്താണ് പറയുന്നത്, ഫേംസ് ദാറ്റ് ഇൻറ്റിഗ്രേറ്റ് ഫോർവേഡ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നതാണ്, വെൻ ദ അവൈലബിലിറ്റി ഓഫ് ക്വാളിറ്റി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇസ് സോ ലിമിറ്റഡ് കുറഞ്ഞു പറയുകയാണ്, ഓഫർ എ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ടു ദോസ് ഫേംസ് ദാറ്റ് ഇൻറ്റിഗ്രേറ്റ് ഫോർവേഡ്. അപ്പം അഡ്വാൻറ്റേജ് ഉണ്ടാകുന്ന ആർക്കാണ്, ഈ ഇൻറ്റിഗ്രേഷൻ ഫോർവേഡ് ഇൻറ്റിഗ്രേഷൻ നടന്നവർക്കാണ്. വെൻ എൻ ഓർഗനൈസേഷൻ കമ്പീറ്റസ് ഇൻഡസ്ട്രി ദറ്റ് ഇസ് ഗ്രോയിങ് ആൻഡ് ഇസ് എക്സ്പെക്ടഡ് ടു കണ്ടിന്യൂ ടു മാർക്കറ്റ്ലി, ദിസ് ഇസ് എ ഫാക്ടർ ബിക്കോസ് ഫോർവേഡ് ഇൻറ്റിഗ്രേഷൻ റിഡ്യൂസ് ഓർഗനൈസേഷൻ എബിൾ ടു ഡൈവേഴ്സിഫൈ ബേസിക് ഇൻഡസ്ട്രി ഫാൽട്ടേഴ്സ്. അപ്പം ഓർഗനൈസേഷൻ കമ്പീറ്റ്സ് ഇൻ ഇൻഡസ്ട്രി, ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യാണ്, കമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻ ഇൻഡസ്ട്രി ദറ്റ് ഇസ് ഗ്രോയിങ് ആൻഡ് എക്സ്പെക്ടഡ് ടു കണ്ടിന്യൂ ടു മാർക്കറ്റ്ലി. അപ്പോൾ എന്നിട്ടാണ് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് തന്നെയാണ്. ദറ്റ് ഇസ് എ ഫാക്ടർ ബിക്കോസ് ഫോർവേഡ് ഇൻറ്റിഗ്രേഷൻ റിഡ്യൂസ് ഓർഗനൈസേഷൻ എബിലിറ്റി ഡൈവേഴ്സിഫൈ, അത് നിന്ന് എബിലിറ്റി നഷ്ടപ്പെടുത്തും, ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള എബിലിറ്റി നഷ്ടപ്പെടുത്തുന്നു. അപ്പോൾ ആ സമയത്ത് ഫോർവേഡ് ഇൻറ്റിഗ്രേഷൻ നമ്മൾ ഇൻറ്റിഗ്രേഷനുള്ള സമയമെന്ന് മനസ്സിലാക്കണം. ഓർഗനൈസേഷൻ ഹാസ് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ദറ്റ് നീഡ് ടു മാനേജ് ദ ന്യൂ ബിസിനസ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇറ്റ്സ് ഓൺ പ്രൊഡക്റ്റ്. അപ്പം എന്താ പറയുക, അത്യാവശ്യം ക്യാപിറ്റലും ഹ്യൂമൻ റിസോഴ്സസും അവിടെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഫോർ ദ ന്യൂ ബിസിനസ് ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഓഫ് ഇറ്റ്സ് ഓൺ പ്രൊഡക്ട്സ് ദെൻ യു ക്യാൻ അഡോപ്റ്റ് ഫോർവേഡ് ഇൻറ്റിഗ്രേഷൻ. ദെൻ വെൻ ദ അഡ്വാൻറ്റേജ് ഓഫ് ദ സ്റ്റേബിൾ പ്രൊഡക്ഷൻ ആർ പെർട്ടിക്കുലർലി ഹൈ, എന്താണ് ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ്, പെർട്ടിക്കുലർലി ഹൈ, ദിസ് ഇസ് എ കൺസിഡറേഷൻ ബിക്കോസ് ആൻഡ് ദിസ് ഇസ് എ കൺസിഡറേഷൻ ബിക്കോസ് ആൻഡ് ഓർഗനൈസേഷൻ ക്യാൻ ഇൻക്രീസ് ദ പ്രഡിക്റ്റബിലിറ്റി ഓഫ് ഡിമാൻഡ് ഓഫ് ഇറ്റ്സ് ഔട്ട്പുട്ട് ത്രൂ ഫോർവേഡ് ഇൻറ്റിഗ്രേഷൻ. അപ്പോൾ ഫോർവേഡ് ഇൻറ്റിഗ്രേഷനിലൂടെ എന്തിട്ട് ചെയ്യാൻ പറ്റും, പ്രഡിക്റ്റബിലിറ്റി നടത്താൻ പറ്റും, ഡിമാൻഡ് പ്രഡിക്റ്റബിലിറ്റി ഫോർവേഡ് ഇൻറ്റിഗ്രേഷനിലൂടെ. വെൻ ദ പ്രസൻറ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓർ റീറ്റെയിലേഴ്സ് ഹാവ് ഹൈ പ്രോഫിറ്റ് മാർജിൻസ്, ഹൈ പ്രോഫിറ്റ് ആയിട്ടുള്ള മാർജിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ദിസ് സിറ്റുവേഷൻ സജസ്റ്റ് ദാറ്റ് എ കമ്പനി പ്രോഫിറ്റബിളി കുഡ് ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ്സ് ഓൺ പ്രൊഡക്ട്സ്. അപ്പം അവർക്ക് ഹൈ പ്രോഫിറ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രോഫിറ്റബിലി കുഡ് ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ്സ് ഓൺ പ്രൊഡക്ട് ആൻഡ് എ പ്രൈസസ് മോർ ദാൻ കംപ്ലീറ്റീവ്ലി ബൈ പ്രൈസ് ദം മോർ കമ്പീറ്റീവ്ലി ബൈ ഇൻറ്റിഗ്രേറ്റിംഗ് ഫോർവേഡ്. അപ്പോൾ ഇപ്പോൾ തന്നെ പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇൻറ്റിഗ്രേറ്റ് ഫോർവേഡിങ് ചെയ്യുകയാണെങ്കിൽ, ഫോർവേഡ് ഇൻറ്റിഗ്രേഷൻ നടത്തുകയാണെങ്കിൽ കുറച്ചുകൂടി പ്രോഫിറ്റ് കിട്ടും. കാരണം എന്താണ്, ആ മിഡിൽ മാൻ കൂടെ ഒഴിവായി പോവും. ഇപ്പം നമ്മൾ വിചാരിക്കുക, ഇപ്പോൾ ഒരു കമ്പനിയിൽ നമ്മൾ സെയിൽ നടത്തുന്നുണ്ട്, മിഡിൽ മാൻ ഒക്കെ വെച്ചിട്ടാണ് സെയിൽ നടത്തുന്നത്, അല്ലെങ്കിൽ റീറ്റെയിലേഴ്സും ഹോൾസെയിലേഴ്സും ഒക്കെ അതിൻ്റെ ഇടയിൽ ബ്രോക്കേഴ്സൊക്കെ വന്നിട്ടാണ് സെയിൽ നടത്തണമെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെ എന്നിട്ട് പോലും നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഫോർവേഡ് ഇൻറ്റിഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ മിഡിൽ മാനൊക്കെ ഒഴിവാക്കാണ്. അപ്പം മാനുഫാക്ചറർ ഡയറക്ട്ലി ടു ദ കസ്റ്റമേഴ്സിന് സെൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. ആ സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഫോർവേഡ് ഇൻറ്റിഗ്രേഷനെ അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി എന്താണ് ബാക്ക്വേഡ് ഇൻറ്റിഗ്രേഷൻ എന്ന് നമുക്ക് നോക്കാം. ബാക്ക്വേഡ് ഇൻറ്റിഗ്രേഷൻ, ബോത്ത് മാനുഫാക്ചറേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ് പർച്ചേസ് നീഡഡ് മെറ്റീരിയൽസ് ഫ്രം സപ്ലൈ. ബാക്ക്വേഡ് ഇൻറ്റിഗ്രേഷൻ ഇസ് എ സ്ട്രാറ്റജി ഓഫ് സീക്കിംഗ് ഓണർഷിപ്പ് ഓർ ഇൻക്രീസ്ഡ് കൺട്രോൾ ഓഫ് ഫേം സപ്ലയേഴ്സ്. അപ്പോൾ ആരുടെ മുകളിലാണ്, സപ്ലയേഴ്സിന് മുകളിൽ
കൺട്രോൾ കിട്ടുന്ന പറയുന്നതാണ് ഓവർഷിപ്പ് ആൻഡ് ഇൻക്രീസ് കൺട്രോൾ ഓവർ അവരെ സപ്ലയേഴ്സ്. അപ്പോൾ അവർക്ക് എന്താണ് ബോത്ത് മാനുഫാക്ചറിനായാലും റീറ്റെയിലറിനായാലും അവരെന്ത് പർച്ചേസ് ചെയ്യും മെറ്റീരിയൽസ് ഫ്രം ദ ആരെ സപ്ലയേഴ്സ്. അപ്പോൾ ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്കിംഗ് ഓണർഷിപ്പ് ആൻഡ് ഇൻക്രീസ് കൺട്രോൾ ഓവർ. ഇപ്പം ഇത് ആരുടെ മുകളിലുള്ള സപ്ലയേഴ്സ്, നേരത്തെ നമ്മൾ കണ്ടതോ ഫോർവേഡ് ഇൻറ്റഗ്രേഷനിലാണെങ്കിൽ കൺട്രോൾ ഓവർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ്. അപ്പോൾ റീറ്റെയിലേഴ്സിനെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും കൺട്രോൾ ആണെങ്കിൽ, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും റീറ്റെയിലേഴ്സിനും മുകളിലാണ് നമ്മൾ കൺട്രോൾ വയ്ക്കുന്നതെങ്കിൽ അതിനെ ഫോർവേഡ് ഇൻറ്റഗ്രേഷൻ എന്നും, അതുപോലെ നമ്മൾ സപ്ലയേഴ്സിൻ്റെ മേത്താണ് നമ്മൾ വയ്ക്കുന്നതെങ്കിൽ കൺട്രോൾ വയ്ക്കുന്നതെങ്കിൽ അതിനെ ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയും. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ്, അത് ഫോർവേഡ് ഇൻറ്റഗ്രേഷൻ. അത് ചിലപ്പം ഈ എം സി ക്യു ക്വസ്റ്റ്യൻസിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡിസ്ട്രിബ്യൂഷനും റീറ്റെയിലേഴ്സിനെ കൺട്രോൾ ചെയ്യുമ്പം ഫോർവേഡും സപ്ലയേഴ്സിനെ കൺട്രോൾ ചെയ്യുമ്പോൾ ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ ആയിട്ട് വരുന്നു. ഓക്കെ, ദിസ് സ്ട്രാറ്റജി ക്യാൻ ബി എസ്പെഷ്യലി അപ്രോപ്രിയേറ്റ് വെന ഫേംസ് കറൻറ്റ് സപ്ലയേഴ്സ് ആർ അൺറിലയബിൾ ഓർ ടു കോസ്റ്റ്ലി ഓർ കനോട്ട് മീറ്റ് ദ ഫേംസ് നീഡ്സ്. അപ്പോൾ ഈ സ്ട്രാറ്റജി ക്യാൻ ബി എസ്പെഷ്യലി അപ്രോപ്രിയേറ്റ്, എപ്പോഴാണ് അപ്രോപ്രിയേറ്റ് ആയി പോകുന്നത്, അപ്രോപ്രിയേറ്റ് ആവുന്നത് അങ്ങനെ ഫേംസ് കറൻറ്റ് സപ്ലയേഴ്സ് ഇപ്പോഴത്തെ സപ്ലയേഴ്സ് എന്താണ് അൺറിലയബിൾ അല്ലെങ്കിൽ ടു കോസ്റ്റ്ലി, അത് അവരെന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നല്ല അവരെ വയ്ക്കുന്നത് കൊണ്ട് സപ്ലയേഴ്സിന് വയ്ക്കുന്നതുകൊണ്ട് കൂടുതൽ ചിലവ് വരാണ്. ആൻഡ് കനോട്ട് മീറ്റ് ദ ഫേംസ് നീഡ്സ്, ഫേമിൻ്റെ നീഡ്സ് ഒന്നും എത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ അഡാപ്റ്റ് ചെയ്യാം. വെൻ യു ബൈ എ ബോക്സ് ഓഫ് പാമ്പേഴ്സ് ഡയപ്പേഴ്സ് അറ്റ് പാൻറ്റലൂൺ റീറ്റെയിലർ, എ സ്കാനർ ഓർ ദ സ്റ്റോർ ചെക്ക് ഔട്ട് കൗണ്ടർ ഇൻസ്റ്റൻ്റ്ലി സാപ്സ് ആൻ ഓർഡർ ടു പ്രൊട്ടക്ടർ ആൻഡ് ഗാംബിൾ കമ്പനി. ഇൻ കോൺട്രാസ്റ്റ് ഇൻ മോസ്റ്റ് ഹോസ്പിറ്റൽസ് റീഓർഡറിങ് സപ്ലൈസ് ഇസ് എ ലോജിസ്റ്റിക്കൽ നൈറ്റ് മെയർ. അപ്പോൾ അവർക്ക് എന്തിനാണ് ലോജിസ്റ്റിക്കൽ നൈറ്റ് മെയർ ആണ്. ഇൻഎഫിഷ്യൻസി കോസ്ഡ് ബൈ ലാക്ക് ഓഫ് കൺട്രോൾ ഓഫ് സപ്ലയേഴ്സ്, എന്ത് വരാൻ ചാൻസ് ഉണ്ട്, ഇൻഎഫിഷ്യൻസി ഇൻ കോസ്ഡ് ബൈ ലാക്ക് ഓഫ് കൺട്രോൾ ഓഫ് സപ്ലയേഴ്സ്, സപ്ലയേഴ്സിന് എന്താ പറയുക കൺട്രോൾ ഇല്ലായ്മ വരാം. അപ്പോൾ അങ്ങനെ എന്താ പറയുക ഇൻഎഫിഷ്യൻസി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സപ്ലയേഴ്സിന് മുകളിൽ നമുക്ക് കൺട്രോൾ ഇല്ലെന്നുണ്ടെങ്കിൽ ലാക്ക് ഓഫ് കൺട്രോൾ ആണെങ്കിൽ ഇൻഎഫിഷ്യൻസിക്ക് ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ദ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഹവർ ഇറ്റ് ഈസ് റാപ്പിഡ്ലി ചേഞ്ചിങ് ഇൻ മെനി ജോയിൻറ്റ് ഹെൽത്ത് കെയർ പർച്ചേസസ് സച്ച് ആസ് എൻ ഇന്ത്യൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് DHDM ഹെൽത്ത് കെയർ കോർപ്പറേഷൻ മൂട്ട് റിക്കർ ഇലക്ട്രോണിക് ബാർ കോഡ്സ് ആൻഡ് എവറി സപ്ലൈ ഐറ്റം പെർച്ചേസ്ഡ്. അപ്പം ഇപ്പോൾ എന്താണ് ഇലക്ട്രോണിക് ബാർ കോഡാണ് യൂസ് ചെയ്യുന്നത് ഫോർ എവറി സപ്ലൈ ഐറ്റം പെർച്ചേസ്ഡ്. ദിസ് അലൗസ് ഇൻസ്റ്റൻറ്റ് ട്രാക്കിംഗ് ആൻഡ് റെക്കോർഡിങ് വിത്തൗട്ട് ഇൻവോയ്സസ് ആൻഡ് പേപ്പർ. അപ്പോൾ അത് നമ്മൾ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു, ഇൻസ്റ്റൻറ്റ് ട്രാക്കിംഗ് ആൻഡ് റെക്കോർഡിങ്, വിത്തൗട്ട് ഇൻവോയ്സസ് ആൻഡ് പേപ്പർ വർക്ക്, പേപ്പർ വർക്കോ ഇൻവോയ്സസോ ഇല്ലാതെ നമ്മുടെ എന്താ പറയുക ആ സപ്ലൈ എന്താണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യും റെക്കോർഡിങ് ചെയ്യണം. ഓഫ് ദ എസ്റ്റിമേറ്റഡ് $83 billion സ്പെൻഡ് ആനുവലി ഓൺ ഹോസ്പിറ്റൽ സപ്ലൈസ്, ഇൻഡസ്ട്രി റിപ്പോർട്ട് ഇൻഡിക്കേറ്റ് ദാറ്റ് $11 billion ക്യാൻ ബി എലിമിനേറ്റഡ് ത്രൂ മോർ എഫക്റ്റീവ് ബാക്ക്വേർഡ് ഇൻറ്റിഗ്രേഷൻ. അപ്പം ഈ $83 billion ഇപ്പോൾ തന്നെ $83 billion ആണ് ഇപ്പോൾ തന്നെ ചിലവായി കൊണ്ടിരിക്കുന്നത്. അതിൽ $11 billion നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത് എന്തിലൂടെ, ഈ ബാക്ക്വേർഡ് ഇൻറ്റിഗ്രേഷനിലൂടെ എന്ന് വെച്ചാൽ കൺട്രോൾ ഓവർ സപ്ലയേഴ്സിലൂടെ. ഇൻ എ മേജർ സ്ട്രാറ്റജിക് ഷിഫ്റ്റ് ടു ഡിസൈൻ ഇറ്റ്സ് ഓൺ എലിമിനേറ്റഡ് ത്രൂ ഇറ്റ്സ് ഓൺ കമ്പ്യൂട്ടർ ചിപ്പ്. ആപ്പിൾ ഇൻ 2009 ബിഗാൻ എ ബാക്ക്വേർഡ് ഇൻറ്റിഗ്രേഷൻ സ്ട്രാറ്റജി ടു ഷീൽഡ് ആപ്പിൾ ടെക്നോളജി ഫ്രം റൈവൽ ഫേംസ്. അപ്പോൾ റൈവൽ ഫേംസിൽ നിന്ന് ഒരു ഷീൽഡായിട്ട് ആപ്പിൾ കമ്പനി എന്ത് ചെയ്തു, ബാക്ക്വേർഡ് ഇൻറ്റിഗ്രേഷൻ ആദ്യമായിട്ട് അപ്ലൈ ചെയ്തു. ആപ്പിൾ എൻവിഷൻസ് സൂൺ പ്രൊഡ്യൂസിങ് ഇറ്റ്സ് ഓൺ ഇൻറ്റർനെറ്റ് ഡെവലപ്ഡ് ചിപ്സ് ഫോർ ഇറ്റ്സ് ഐഫോൺ. അപ്പോൾ അവരുടെ ഐഫോണിന് എന്ത് ചെയ്തു, ഇൻറ്റേർണലി ഡെവലപ്ഡ് ആയിട്ടുള്ള സൂൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ചിപ്സ്. ആൻഡ് ന്യൂ സ്ട്രാറ്റജി ഓൾസോ സെയിംഡ് അറ്റ് ഷെയറിങ് ഫ്യൂവർ ഡീറ്റെയിൽസ് അബൌട്ട് ആപ്പിൾ ടെക്നോളജി പ്ലാൻ വിത്ത് എക്സ്റ്റേണൽ ചിപ്പ് സപ്ലയേഴ്സ്. അപ്പം എക്സ്റ്റേണൽ ചിപ്പ് സപ്ലയേഴ്സ് അവർ ഇൻറ്റേർണലി തന്നെ ചിപ്സ് സപ്ലൈ ചെയ്ത് തുടങ്ങി. ദെൻ ഫ്രം എക്സ്റ്റേണൽ ചിപ്പ് സപ്ലയേഴ്സ് അങ്ങനെ അവരുടെ ഡീറ്റെയിൽസും ടെക്നോളജി ആപ്പിൾ ടെക്നോളജിയുടെ ഡീറ്റെയിൽസും എന്താ പറയുക കുറച്ച് പുറത്തേക്ക് പോകുന്ന രീതിയിൽ അവർ ഹാൻഡിൽ ചെയ്ത് തുടങ്ങി. ഓക്കെ, ദിസ് ന്യൂ ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ സ്ട്രാറ്റജി മാർക്സ് എ ഫ്രീക്ക് ഫ്രം എ ലോങ് ടേം ട്രെൻഡ് എമംഗ് മോസ്റ്റ് ബിഗ് ഇലക്ട്രോണിക് കമ്പനീസ് ടു ഔട്ട്സോഴ്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ചിപ്സ് ആൻഡ് അതർ കമ്പോണൻസ് ടു എക്സ്റ്റേണൽ സപ്ലയേഴ്സ്. സം ഇൻഡസ്ട്രിയൽ ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സച്ച് ആസ് ഓട്ടോമാറ്റീവ് ആൻഡ് അലുമിനിയം ഇൻഡസ്ട്രീസ് ആർ റെഡ്യൂസിങ്. ഏതൊക്കെയാണ് ഓട്ടോമാറ്റീവും അലുമിനിയം ഇൻഡസ്ട്രീസ് ആർ റെഡ്യൂസിങ് ദർ ഹിസ്റ്റോറിക് പെർസെൻ്റ് ഓഫ് ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ, റെഡ്യൂസിങ് ദർ ഹിസ്റ്റോറിക് pursuit of backward integration instead of owning their suppliers, companies negotiate with several outside suppliers. അപ്പോൾ സ്വന്തമായിട്ട് സപ്ലയേഴ്സിന് അവന് പകരം അവർ കമ്പനീസ് നെഗോഷിയേറ്റ് ചെയ്യണം വിത്ത് ഔട്ട്സൈഡ് സപ്ലയേഴ്സ്. ഫോർഡ് ആൻഡ് GM by
ഓവർ ഹാഫ് ഓഫ് ദർ കമ്പോണൻറ്റ് പാർട്സ് ഫ്രം ദ ഔട്ട്സൈഡ് സപ്ലയേഴ്സ്. ഫോർഡൊക്കെ എന്താ ചെയ്യുന്നത്, ഔട്ട്സൈഡ് സപ്ലയേഴ്സിൽ നിന്നാണ് കമ്പോണൻറ്റ്സ് വാങ്ങുന്നത്. സച്ച് ആസ് ടി ആർ ഡബ്ല്യു, എ ടെൻ, ജനറൽ ഇലക്ട്രിക്, ജോൺസൺ കൺട്രോൾസ്, ഡി ഇൻ്റഗ്രേഷൻ, മിക്സ് സെൻസ് ഇൻ ഇൻഡസ്ട്രീസ്, ദാറ്റ് ഗ്ലോബൽ സോഴ്സ് ഓഫ് സപ്ലൈ. അപ്പോൾ അവരൊക്കെയാണ് ഗ്ലോബൽ സോഴ്സ് ഓഫ് സപ്ലൈ ആയിട്ട് വരുന്നത്. കമ്പനീസ് ടുഡേ ഷോപ്പ് എന്ത് ചെയ്യണം, അറൗണ്ട് പ്ലേ വൺ സെല്ലർ അഗെയിൻസ്റ്റ് അനദർ ആൻഡ് ഗോ വിത്ത് ബെസ്റ്റ് ഡീൽ. അപ്പോൾ ഒരു സെല്ലർ അല്ലെങ്കിൽ വേറെ സെല്ലറിൽ നിന്നും നല്ല ഡീൽ അവർക്ക് കിട്ടുന്നു. ഗ്ലോബൽ കോമ്പറ്റീഷൻ ഇസ് ഓൾസോ സ്പെറിങ് ഫേം ടു റിഡ്യൂസ് ദയർ നമ്പർ ഓഫ് സപ്ലയേഴ്സ് എമംഗ് ടു ഡിമാൻഡ് ഹയർ ലെവൽ ഓഫ് സർവീസ് ക്വാളിറ്റി ഫ്രം ദോസ് ദേ കീപ്പ്. ഓൾസോ ട്രഡീഷണലി റിലൈങ് ഓൺ മെനി സപ്ലയേഴ്സ് ടു എൻഷുർ അൺഇന്ററപ്റ്റഡ് സപ്ലൈസ് ആൻഡ് ലോ പ്രൈസസ്. അമേരിക്കൻ ഫേംസ് നൗ ആർ ഫോളോയിങ് ദ ലീഡ് ഓഫ് ജപ്പാനീസ് ഫേംസ്. അമേരിക്കൻ ഫേം എന്താണ് ചെയ്യുന്നത്, ജപ്പാനീസ് ഫേമിൽ ലീഡ് ചെയ്യാൻ നോക്കിയാണ്. വിച്ച് ഹാവ് ഫാർ ഫ്യൂവർ സപ്ലയേഴ്സ് ആൻഡ് ക്ലോസർ ലോങ് ടേം റിലേഷൻഷിപ്പ് വിത്ത് ദോസ് ഫ്യൂ. അപ്പം അപ്പോൾ അതിനെ അതിനകത്ത് കീപ്പിംഗ് ട്രാക്ക് ഓഫ് സോ മെനി എൽ സപ്ലയേഴ്സ് ആൻഡ് സപ്ലയേഴ്സ് സെവൻ ഗൈഡ് ലൈൻസ് ഉണ്ട് ഫോർ വെൻ ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ ക്യാൻ എസ്പെഷ്യലി എഫക്റ്റീവ് സ്ട്രാറ്റജി ആർ. അപ്പം ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ വരുന്ന സ്ട്രാറ്റജീസിൽ, സ്പെസിഫിക് സ്ട്രാറ്റജീസിൽ വരുന്ന സെവൻ ഗൈഡ് ലൈൻസ് ഫോർ ബാക്ക്വേർഡ്. മറ്റതിന് സിക്സ് ആയിരം, ഇതിന് സെവൻ ഉണ്ട്. ഇതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ദെൻ ആൻ ഓർഗനൈസേഷൻ പ്രസൻറ്റ് സപ്ലൈസ് ആർ എസ്പെഷ്യലി എക്സ്പെൻസീവ് ആണ്, അൺറിലയബിൾ ആണ്, ഇൻകാപ്പബിൾ ഓഫ് മീറ്റിംഗ് ദ ഫേംസ് നീഡ് ഫോർ ദ പാർട്സ്. അങ്ങനെയാണെങ്കിൽ ഓഫ് റോ മെറ്റീരിയൽസ് ദെൻ എന്താ പറയുക, ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ നമുക്ക് ചൂസ് ചെയ്യാം. വെൻ നമ്പർ ഓഫ് സപ്ലൈസ് ഇസ് സ്മോൾ ആൻഡ് ദ നമ്പർ ഓഫ് കോമ്പറ്റേറ്റേഴ്സ് ഇസ് ലാർജ്, അങ്ങനെ വരുമ്പോഴും ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ മുന്നേ വരുന്ന വെൻ ഓർഗനൈസേഷൻ കമ്പീറ്റ്സ് ഇൻ ആൻ ഇൻഡസ്ട്രി ദറ്റ് ഈസ് ഗ്രോയിങ് റാപ്പിഡ്ലി. പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഓർഗനൈസേഷൻ കമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ദിസ് ഫാക്ടർ ബിക്കോസ് ഇൻറ്റഗ്രേറ്റീവ് ടൈപ്പ് സ്ട്രാറ്റജി ഫോർവേഡ് ബാക്ക് പ്രസൻറ്റ് പ്രൊഡ്യൂസ് ആൻഡ് ഓർഗനൈസേഷൻ എബിലിറ്റി ടു ഡൈവേഴ്സിഫൈ ഇൻ എ ഡിക്ലൈനിങ് ഇൻഡസ്ട്രി. അപ്പം അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ പറയുക, ഡൈവേഴ്സിഫൈ ചെയ്യും ഈ ഡിക്ലൈനിങ് ഇൻഡസ്ട്രിയിൽ. ഡിക്ലൈനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴ്ന്നു പോകുന്ന ഇൻഡസ്ട്രി, അധികം ലോസ് വന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താണ്ടത് പകരം അവരെന്ത് ചെയ്യും, വേറെ നല്ല ഓർഗനൈസേഷനിലെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. അങ്ങനെ ഓർഗനൈസേഷൻ ഹാസ് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ടു മാനേജ് ദ ന്യൂ ബിസിനസ് ഓഫ് സപ്ലൈങ് ഇറ്റ്സ് ഓൺ റോ മെറ്റീരിയൽ. അപ്പോൾ എൻ്റെ ഓർഗനൈസേഷൻ ഹാസ് ബോത്ത് ക്യാപിറ്റലും ഉണ്ട്, അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്, ഇതിന് ടു മാനേജ് ദ ന്യൂ ബിസിനസ്സും. അവരുടെ ന്യൂ ബിസിനസ് മാനേജ് ഓഫ് സപ്ലൈങ് റോ മെറ്റീരിയൽസ്, സപ്ലൈങ് റോ മെറ്റീരിയൽസ് മാനേജ് ചെയ്യാനുള്ള ഹ്യൂമൻ റിസോഴ്സും ക്യാപിറ്റലും അവരെ ഉണ്ടെങ്കിൽ അവർക്കും ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ അഡോപ്റ്റ് ചെയ്യാം. ഇതാണ് ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷനെ കുറിച്ചിട്ടുള്ളത്. എന്താണ് ഹൊറിസോണ്ടൽ ഇൻ്റഗ്രേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഹൊറിസോണ്ടൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫേഴ്സ് ടു എ സ്ട്രാറ്റജി ഓഫ് സീക്കിംഗ് ഓണർഷിപ്പ് ഓർ ഇൻക്രീസ്ഡ് കൺട്രോൾ ഓവർ എ ഫേംസ് കോമ്പറ്റീറ്റേഴ്സ്. കോമ്പറ്റീറ്റേഴ്സിന് മുകളിൽ കൺട്രോൾ വയ്ക്കുന്നതിനാണ് ഓണർഷിപ്പ് ആൻഡ് ഇൻക്രീസ്ഡ് കൺട്രോൾ. അതിനെ പറയുന്നതാണ് ഹൊറിസോണ്ടൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വൺ ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ട്രെൻഡ് ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ടുഡേ ഇസ് ദ ഇൻക്രീസ്ഡ് യൂസ് ഓഫ് ഹൊറിസോണ്ടൽ ഇൻ്റഗ്രേഷൻ ആസ് എ ഗ്രോത്ത് സ്ട്രാറ്റജി. ഈ ഹൊറിസോണ്ടൽ ഇൻ്റഗ്രേഷൻ ആണ് ഇപ്പോൾ ഗ്രോത്ത് സ്ട്രാറ്റജി ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെർജേഴ്സ് അക്വിസിഷൻ ആൻഡ് ടേക്ക് ഓവേഴ്സ് എമംഗ് കോമ്പറ്റീറ്റേഴ്സ് അലോ ഫോർ ഇൻക്രീസ്ഡ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ആൻഡ് എൻഹാൻസ് ട്രാൻസ്ഫർ ഓഫ് റിസോഴ്സ് ആൻഡ് കമ്പിറ്റൻസീസ്. ദ ട്രെൻഡ് ടുവേർഡ്സ് ഹൊറിസോണ്ടൽ ഇൻ്റഗ്രേഷൻ സീംസ് ടു റിഫ്ലെക്ട് സ്ട്രാറ്റജീസ് മിസ് ഗിവിങ്സ് അബൌട്ട് ദെയർ എബിലിറ്റി ടു ഓപ്പറേറ്റ് മെനി ഇൻ അൺറിലേറ്റഡ് ബിസിനസ്. മെർജേഴ്സ് ബിറ്റ്വീൻ ഡയറക്ട് കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് ആർ മോർ ലൈക്ക്ലി ടു ക്രിയേറ്റ് എഫിഷ്യൻസീസ്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന ഹൊറിസോണ്ടൽ പറയുന്നത് ഈ മെർജിങ്ങും അക്വിസിഷനും ടേക്ക് ഓവേഴ്സ്. മെർജ് എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പനി കൂടെ കൂട്ടിച്ചേരുക, അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിനെ ഏറ്റെടുക്കാം. ടേക്ക് ഓവേഴ്സ് എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ, അക്വിസിഷനും ടേക്ക് ഓവേഴ്സൊക്കെ സെയിം പോലെ തന്നെ, മറ്റൊരു കമ്പനിനെ എന്താ പറയുക, അത് ലോസിൽ വന്നുകൊണ്ടിരിക്കുന്ന കമ്പനിനെ ടേക്ക് ഓവർ ചെയ്യാം അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ഒരു രണ്ട് കമ്പനി മറ്റൊരു കമ്പനിയായിട്ട് ഒരു ഒന്നുകൂടി മറ്റൊരു കമ്പനിയായിട്ട് ഫോം ചെയ്യുക, ഇതൊക്കെ എന്തിൻ്റെ പാർട്ടാണ്, ഹൊറിസോണ്ടൽ ഇൻ്റഗ്രേഷൻ്റെ പാർട്ടായിട്ടാണ് അങ്ങനെ ഇവർ കൺസിഡർ ചെയ്യുന്നത്. മെർജേഴ്സ് ബിറ്റ്വീൻ ഡയറക്ട് കമ്പറ്റീറ്റേഴ്സ് ആർ മോർ ലൈക്ക്ലി ടു ക്രിയേറ്റ് എഫിഷ്യൻസി ദാൻ മെർജേഴ്സ് ബിറ്റ്വീൻ അൺറിലേറ്റഡ് ബിസിനസ്. അപ്പം ആർക്കാണ് കൂടുതൽ ഇൻട്രസ്റ്റ്? മെർജേഴ്സ് ബിറ്റ്വീൻ ഡയറക്ട് കമ്പനീസ്, ഡയറക്റ്റ് കമ്പനീസിൽ, സോറി, ഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് ആർ മോർ ലൈക്ക്ലി ടു ക്രിയേറ്റ് എഫിഷ്യൻസീസ്. അവരെ എഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്രിയേറ്റീവ് ദാൻ മെർജേഴ്സ് ബിറ്റ്വീൻ അൺറിലേറ്റഡ് ബിസിനസ്. ഒരു ബന്ധമില്ലാത്ത ബിസിനസ് മെർജിനേക്കാൾ നല്ലത് ബന്ധമുള്ള സെയിം കാറ്റഗറിയിൽ വരുന്ന ബിസിനസ് മെർജ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. ബോത്ത് ബിക്കോസ് ദിസ് ഇസ് എ ഗ്രേറ്റർ പൊട്ടൻഷ്യൽ ഫോർ എലിമിനേറ്റിംഗ് ഡ്യൂപ്ലിക്കേറ്റ് ഫെസിലിറ്റീസ് ആൻഡ് ബിക്കോസ് ദ മാനേജ്മെന്റ് ഓഫ് ദ അക്വയറിംഗ് ഫേം ഇസ് മോർ ലൈക്ക്ലി ടു അണ്ടർസ്റ്റാൻഡ് ദ ബിസിനസ് ഓഫ് ദ ടാർജറ്റ്. അപ്പം അതിനെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഗ്രേറ്റർ പൊട്ടൻഷ്യൽ ഫോർ എലിമിനേറ്റിംഗ് ഡ്യൂപ്ലിക്കേറ്റ് ഫെസിലിറ്റീസ്, ഡ്യൂപ്ലിക്കേറ്റ് ഫെസിലിറ്റീസ് ഉണ്ടാവുന്നതിനെ എലിമിനേറ്റ് ചെയ്യുന്നു. ആൻഡ് ബിക്കോസ് ദ മാനേജ്മെന്റ് ഓഫ് ദ അക്വയറിംഗ് ഫേം ഇസ് മോർ ലൈക്ക്ലി ടു അണ്ടർസ്റ്റാൻഡ് ദ
ബിസിനസ് ഓഫ് ദ ടാർജറ്റ്. അപ്പോൾ ബിസിനസ് അത് നന്നായിട്ട് മനസ്സിലാക്കുന്നതുകൊണ്ട് ഹോറിസോണ്ടൽ ഇൻറ്റിഗ്രേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ 5 ഗൈഡ് ലൈൻസ് ഇൻഡിക്കേറ്റ് വിൻ ഹോറിസോണ്ടൽ ഇൻറ്റിഗ്രേഷൻ മേ ബി എൻ എസ്പെഷ്യലി എഫക്റ്റീവ് സ്ട്രാറ്റജി. അത് നല്ലൊരു സ്ട്രാറ്റജിയായി മാറുന്നത്, ഹോറിസോണ്ടൽ ഇൻറ്റിഗ്രേഷൻ നല്ലൊരു സ്ട്രാറ്റജിയായി മാറുന്നതിന് 5 ഗൈഡ് ലൈൻസ് ഉണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഓർഗനൈസേഷൻ ക്യാൻ ഗെയിൻ മോണോപോളിസ്റ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ ഓർ റീജിയൻ വിത്തൗട്ട് ബീങ് ചാലഞ്ച്ഡ് ബൈ ഗവൺമെൻറ് ഫോർ ഫ്രണ്ടിങ് സസ്റ്റൈനബിലിറ്റി ടു റെഡ്യൂസ് കോമ്പറ്റീഷൻ. അപ്പം റെഡ്യൂസ് കോമ്പറ്റീഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോണോപോളിസ്റ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ഓർഗനൈസേഷന് വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് വെച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതുപോലെ ഗവൺമെൻറ് ചാലഞ്ച് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഹോറിസോണ്ടൽ ഇൻറ്റഗ്രേഷൻ ആയിരിക്കും ബെസ്റ്റ് സ്ട്രാറ്റജി ഓപ്ഷൻ. ദെൻ വരുന്നതാണ് വെൻ ദ ഓർഗനൈസേഷൻ കമ്പീറ്റ്സ് ഇൻ എ ഗ്രോയിങ് ഇൻഡസ്ട്രി, നല്ലൊരു ഗ്രോയിങ് ഇൻഡസ്ട്രിയിലാണ് കമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഹോറിസോണ്ടൽ ഇൻറ്റഗ്രേഷൻ ആയിരിക്കും നല്ലത്. ഇൻക്രീസ്ഡ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ പ്രൊവൈഡ് മേജർ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. ഇൻക്രീസ്ഡ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ, ഇൻക്രീസ്ഡ് എക്കണോമിക് ഓഫ് സ്കെയിൽ എന്ത് ചെയ്യാണ്, പ്രൊവൈഡ് മേജർ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആയിട്ട്. കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് കൂടുതലും വരുന്നുണ്ട് എക്കണോമിക്കാണ് എക്കണോമി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹൊറിസോണ്ടൽ ഇൻറ്റഗ്രേഷൻ അപ്ലൈ ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കോമ്പറ്റീഷൻ നടക്കുമ്പോൾ നമുക്കാണ് അഡ്വാൻറ്റേജസ് വരുന്നത്. എക്കണോമിക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സാമ്പത്തികമായിട്ടുള്ള അഡ്വാൻറ്റേജ് നമുക്ക് വരുന്നത്. അങ്ങനെയാണുള്ള സിറ്റുവേഷനിൽ ഹൊറിസോണ്ടൽ ഇൻറ്റഗ്രേഷൻ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. കമ്പറ്റീറ്റേഴ്സ് ആ ഫാൾട്ടറിങ് ഡ്യൂ ടു എ ലാക്ക് ഓഫ് മാനേജറൽ എക്സ്പെർട്ടൈസ് ഓർ എ നീഡ് ഓഫ് എ പെർട്ടിക്കുലർ റിസോഴ്സ് വെൻ എൻ ഓർഗനൈസേഷൻ പ്രോസസ് നോട്ട് ദ ഹൊറിസോണ്ടൽ ഇൻറ്റഗ്രേഷൻ വുഡ് നോട്ട് ബി അപ്രോപ്രിയേറ്റ് ഇഫ് കോമ്പറ്റീറ്റേഴ്സ് ആർ ഡൂയിങ് പൂവർലി ബിക്കോസ് ഇൻ ദറ്റ് കേസ് ഓവറോൾ ഇൻഡസ്ട്രി സെയിൽസ് ആർ ഡിക്ലൈനിങ്. അപ്പോൾ ആ കേസിൽ എന്താണ്, ഓവറോൾ ആയിട്ടുള്ള ഇൻഡസ്ട്രി സ്കെയിൽസ് എന്ന് എന്ത് ചെയ്യുന്നു, ഡിക്ലൈൻ ചെയ്ത് വരികയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഫസ്റ്റത്തെ ഇൻറ്റഗ്രേഷൻ സ്ട്രാറ്റജീസിൽ വരുന്ന ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആൻഡ് സോറി ഫോർവേഡ് ഇൻറ്റഗ്രേഷൻ, ബാക്ക്വേഡ് ഇൻറ്റഗ്രേഷൻ ആൻഡ് ഹൊറിസോണ്ടൽ ഇൻറ്റഗ്രേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്തോളൂ. വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.